പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെല്ലാവരെയും പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിക്കുന്നു ദിവ്യകാരുണ്യ ആരാധനയിൽ രോഗികളായ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മണിക്കൂറാണല്ലോ രോഗികൾക്ക് വേണ്ടി വിശുദ്ധ അൽബൻ സാമയുടെ കബറടെ ദേവാലയത്തിൽ രണ്ടാം വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന ഈ ആരാധനയിൽ പതിവുപോലെ എല്ലാ രോഗാവസ്ഥയിലുള്ളവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ ആളുകൾ വിശുദ്ധ അൽബനും സാമയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ വരികയും നിയോഗങ്ങൾ എഴുതിയിടുകയും തങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവരെല്ലാം ഈശോയെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു വീടുകളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ആശുപത്രി കിടക്കുകളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ എല്ലാവരെയും ഞങ്ങൾ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കുന്നു നീ രോഗങ്ങൾക്ക് സൗഖ്യം തരുന്നവനാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് അങ്ങയുടെ വചനത്തിൽ തന്നെ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ ദിവ്യകാരുണ്യത്തിൽ നീ ഞങ്ങളുടെ മധ്യയെ സന്നിഹിതനായിരിക്കുമ്പോൾ നിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം അനുഗ്രഹമായിട്ട് സൗഖ്യമായിട്ട് ആശ്വാസമായിട്ട് എല്ലാ രോഗികളിലേക്കും വേദനിക്കുന്നവരിലേക്കും കടന്നു വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങേയും ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു സർവശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഇവിടെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാ വ്യക്തികളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്നു പൂർണ്ണ മനസ്സോടുകൂടി അങ്ങേയും ഞങ്ങൾ ആരാധിച്ചുകൊണ്ട് ആരാധനാ ഈ ലോകമോഹങ്ങളെ
പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ ഇന്നും ഇന്നും അങ്ങേയ്ക്ക് ആരാധന പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ ഇന്നും ഇന്നും അങ്ങേയ്ക്ക് ആരാധന ദിവ്യകാരുണ്യ ഈശോയെ ഈ വിശുദ്ധമായ നിമിഷങ്ങളിൽ ഈ ദേവാലയത്തിലായിരുന്നു കൊണ്ട് നിന്റെ സാന്നിധ്യം അനുഭവിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ ഈശോയെ നീ കാണണമേ. ഈ ആരാധനയിലെ ലൈവായി പങ്കുചേർന്ന് രോഗക്കിടക്കുകളിൽ ആയിരുന്നു കൊണ്ട് നിന്നെ കാണുന്ന എല്ലാവരിലേക്കും നിന്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ ഈശോയെ. വലിയ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നീ എത്രയോ രോഗികൾക്ക് സൗഖ്യം നൽകി, അന്ധർക്ക് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികൾക്ക് നീ സൗഖ്യം നൽകി, തളർവാദ രോഗിയോട് കിടക്കയുമെടുത്ത് എഴുന്നേറ്റ് പോകാൻ നീ പറഞ്ഞു. അങ്ങനെ ഈശോയെ നീ ഭൂമിയിൽ വന്നത് ആത്മീയവും ശാരീരികവുമായി സൗഖ്യം നൽകാനാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്കും ഇന്ന് ഇതാണ് ആവശ്യം, ആത്മീയമായിട്ടുള്ള ഒരു സൗഖ്യം, ആത്മാവിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് ഒരു മോചനം, ശരീരത്തിൻ്റെയും സൗഖ്യം ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാം അങ്ങയുടെ പദ്ധതിയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നവനാണ് അങ്ങ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു. പക്ഷേ ഈശോയെ, പലപ്പോഴും ഞങ്ങളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട്, ഈ ലോകത്തിൻ്റെ ചിന്തകൾ കൊണ്ട്, രോഗാവസ്ഥയിലും വേദനകളിലുമൊക്കെ ചിലപ്പോഴെങ്കിലും ഞങ്ങൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. നീ എന്തേ ഞങ്ങൾക്കൊരു സൗഖ്യം തരാത്തത് എന്ന് ഞങ്ങളും അറിയാതെ ചോദിച്ചു പോകാറുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ നീ ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു. ഈശോയെ, നീ എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്ന ഒരു ബോധ്യം, നിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ആഴം, ഒരു അനുഭവമായി ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നീ വന്ന് നിൻ്റെ സ്നേഹസ്പർശനം കൊണ്ട് സൗഖ്യത്തിൻ്റെ ഒരു അനുഭവം നീ നൽകണമേ ഈശോയെ. ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കഠിനമായ രോഗങ്ങളിൽ കഴിയുന്നവർ, വളരെയേറെ രോഗത്തിൻ്റെ വേദനകളിൽ വളരെയേറെ കഷ്ടതകൾ സഹിക്കുന്നവർ, മനസ്സുകൊണ്ട് നിരാശപ്പെട്ട് കഴിയുന്നവർ, ആരുമില്ല എന്ന ചിന്തയിൽ കഴിയുന്നവർ, പണമില്ലാതെ ചികിത്സിക്കാൻ നിർവാഹമില്ലാതെ വേദനിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരെയും ഈശോയെ അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങയുടെ തിരുരക്തം കൊണ്ടവരെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുറിവുകളിൽ ഈശോയെ ഞങ്ങളെ മറിക്കണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അങ്ങേ തിരുമുറിവുകളിൽ ജീവിതത്തിൻ്റെ എല്ലാം ഈശോയെ നീയാണല്ലോ. ഒരു തിരിച്ചറിവിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം നീ ഉയർത്തണമേ. ഉദ്ദേശി നിമിഷങ്ങളിൽ ഈശോയെ, ജീവിതത്തിൽ നിരാശപ്പെട്ട് കഴിയുന്ന, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുകയും
अगे मन विचार निराश कहियन अल समर्पीवरूल हृदय दैविक सानिध्यमु अदानपेक्षक नल्कि निराश वेदन आत्महत्ये चिंतीम कहियन समर्पूरी या प्रार्थि जीवे कटनवर प्रत्याशी अटान स्वीकान मानसिकवस्था भयपरे आलु प्रत्येक टेस्ट पॉसिटीवा कैंसरी टेस्ट कोरोना टेस्ट इंप पॉसिटीवा कट तकर्पक मनुष्य जीवन ईश्वे कूड़ी ऐसी रोगवस्थ तकर्पक दैवती पद्धति वूडियाद चिंत इन व्यक्ति नल्कण प्रार्थी अगे तिमुवेल चेरत वेण प्रत्येक निमिष नाट रोगवस्थ कत्येलो संसाो कहिया आलु वर्ष कोग वेदन आलुपक्षे नुश्रूष लत्रे आलु वे शुश्रूष लवर पक्षे क मरणतेपल आग्रह मोल साधिको निराशपेट कहशोये निरक्त नीकर सौख्यम नल्कण मनस मनस वाली आत्मीय शक्ति लिखो दैविक सानिध्य अनुभव हृदय निर्दे शरीर तुम बलमश तरह सोषतोड़ स्वीक और कृपयवर लीशोये इनवेल मनसेल अमुरी चेरत वो अनुग्रह आत्मा सुविशेष पदंजाम अध्याय इपत् मुदल तिवचन नामिंग वाईक ईश अवड़े गलील कड़ल तीरत वन और मल कैरी तत्समय मुडंदर विकलांगर अंधर ऊमर तुंगी पलर कूटिको वलिए जनकूट अवड़ वन
ഈശോ ഇവിടെ കാൽക്കൽ അവരെ കിടത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും മുഖിലാങ്കർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്തർകാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. കർത്താവേ, പലസ്തീനായിലൂടെ നടന്ന അതേ ഈശോ തന്നെയാണല്ലോ ഇന്നും ഈ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നിൻ്റെ സന്നദ്ധിയിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് രോഗികളെ, വിവിധങ്ങളായിട്ടുള്ള രോഗാവസ്ഥയിൽ കഴിയുന്നവരെല്ലാം കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ നീ അവർക്കെല്ലാം സൗഖ്യം നൽകിയ ഈ വചനത്തിൻ്റെ ഓർമ്മ ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. അതേ ഈശോയെ, ഇതേ വചനം കൊണ്ട് നിങ്ങൾക്ക് ഇന്നും ഞങ്ങളെയൊക്കെ സുഖപ്പെടുത്താനാവുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് നടുവേദനകൾ, നടക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ, എഴുന്നേറ്റ് നിൽക്കാൻ, നല്ല ജോലികൾ ചെയ്യാൻ ശാരീരികമായിട്ടുള്ള വേദനകളിൽ വിഷമിക്കുന്നവർ, മുടന്തരായിട്ടുള്ളവർ, അന്ധരായിട്ടുള്ള ആളുകൾ, ഈശോ ഒത്തിരിയേറെ ശാരീരിക വിഷമങ്ങളിൽ നല്ല ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നടുവേദന വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, കുടുംബത്തെയൊക്കെ പോറ്റാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ, നിൻ്റെ ശാരീരിക അവശതകളിലുള്ള എല്ലാവരെയും കർത്താവേ, നിൻ്റെ തിരുസന്നിധിയിൽ ഈ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് അവരെല്ലാം സുഖപ്പെടുത്തണമേ. നീ അവരെല്ലാം, അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ മലങ്ങിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ മലങ്ങിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മത്തായിയുടെ സുവിശേഷം 20:29 മുതലുള്ള തിരുവചനങ്ങളിൽ വഴിയരികിൽ രണ്ട് അന്ധരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോ ജെറൂഖോയിൽ നിന്ന് പോകുന്നതാണ് പശ്ചാത്തലം. ഒത്തിരിയേറെ ആളുകൾ ഈശോയോട് കൂടിയുണ്ട്, വലിയ ജനക്കൂട്ടം തന്നെയുണ്ട്. അപ്പോൾ വഴിയിലിരുന്ന അന്ധര് അത് ഈശോയാണ് കടന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന്. അവരുടെ ശബ്ദം ജനക്കൂട്ടത്തിന് അസഹനീയമായി തോന്നിയതുകൊണ്ട് മുന്നേ പോയിരുന്നവർ അവരോട് പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുക, ഈശോ കടന്നു പോവുകയാണ്, നിങ്ങളിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവർക്കറിയാം, ഈശോ കടന്നു പോയാൽ പിന്നീട് ഒരിക്കലും തങ്ങൾക്ക് ജീവിതത്തിൽ ഈശോയെ കാണാൻ, ഈശോയെ അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. ഇതവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. വഴി സൈഡിൽ നിൽക്കുന്നവരും ഈശോയുടെ കൂടെ നിൽക്കുന്നവരും പറയുന്നത് കേട്ടാൽ ഇതെൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണെന്ന്, അതിനവർക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരല്പം കൂടി ഉച്ചത്തിൽ ഈശോയെ ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ അവിടെ നിന്ന് അവരെ വിളിച്ച്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അവർക്കറിയാം, ഈശോയ്ക്ക് അറിയാമല്ലാഞ്ഞിട്ടുമല്ല. പക്ഷേ അവരുടെ ഹൃദയവും അവരുടെ പ്രാർത്ഥനയുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് എടുത്തു വയ്ക്കുവാൻ ഈശോ ചോദിക്കുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. ഈശോ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ച് അവർക്ക് കാഴ്ച കൊടുത്തു. വചനം പറയുന്നത് അവരും ഈശോയെ അനുഗമിച്ചു എന്നാണ്. ഈശോയെ ഈ തിരുവചനം ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാഴ്ചശക്തി നൽകാൻ കഴിവുള്ള നീ അല്ല എല്ലാ മനുഷ്യരെയും സൃഷ്ടിക്കുകയും ഒത്തിരിയേറെ കൃപകൾ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുകയും ചെയ്ത ഈശോയെ, ഞങ്ങളൊക്കെ കാഴ്ചയുള്ളവരാണ്, ഭൗതികമായിട്ട് കാഴ്ചയില്ലാത്ത എത്രയോ പേര് ലോകത്തുണ്ട്. കണ്ണിൻ്റെ അസുഖങ്ങളുമായിട്ട് ആശുപത്രികൾ കയറി ഇറങ്ങുന്നവർ എത്രയോ പേരുണ്ട്.
വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ എത്രയുണ്ട്, അടുത്ത് നിൽക്കുന്നവരൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയോ പേരുണ്ട്. ഈശോയെ, കാഴ്ചയുള്ള ഞങ്ങൾക്ക് കാഴ്ചയില്ലാത്തതിന് വേദനയൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ എല്ലാം മനസ്സിലാക്കാൻ നിനക്ക് പറ്റുമായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ജനക്കൂട്ടത്തിനിടയിലും ഈ അന്ധരുടെ പ്രാർത്ഥന കേട്ട് നീ അവിടെ നിന്ന് അവരെ വിളിച്ചത്. കർത്താവെ, ശാരീരികമായിട്ടുള്ള കാഴ്ച ആവശ്യമുള്ളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിലുപരി ആത്മീയമായിട്ടുള്ള കാഴ്ചകൾ കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്നെ കാണാൻ പറ്റാത്ത ഭാവാവസ്ഥകൾ, സഹോദരങ്ങളിൽ നിന്നെ കാണാൻ പറ്റാത്ത ഞങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ, ഞങ്ങളുടെ സ്വാർത്ഥതകൾ, ഈ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ സൗഖ്യം തരണമേ എന്ന് എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 7:31 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഗലീലയിൽ കടൽ തീരത്താണ് ഈശോ. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ ഈശോയോട് പറഞ്ഞു. ഈശോ അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പലുകൾ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ഈശോ പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ. ഈശോയെ, നിൻ്റെ ഈ വാക്കുകൾ ഞങ്ങൾ ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എഫാത്ത, തുറക്കപ്പെടട്ടെ. ഈശോയെ, സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തെച്ചി അൽബൻസാമയുടെ തിരുസന്നിധിയിൽ സംസാരിക്കാനുള്ള കൃപയ്ക്കായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് ഒത്തിരി മാതാപിതാക്കന്മാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ നിമിഷം പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നുള്ള നിൻ്റെ വാക്കുകൾ, നിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ ഈ മേഖലകളെയെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംസാരത്തിനും കേൾവിക്കൊക്കെ ബുദ്ധിമുട്ടുള്ള മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവെ ഈ നിമിഷം നീ നിൻ്റെ ഈ വചനം കൊണ്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം ഈശോയെ. നീ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ എളിമയോടുകൂടി, പശ്ചാത്താപത്തോടുകൂടി, ഈശോയെ വിശ്വാസത്തോടുകൂടി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും എളിയ പ്രാർത്ഥനകൾ നീ സ്വീകരിച്ച് എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നുള്ളതിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി നീ അരുളി ചെയ്തുകൊണ്ട് സൗഖ്യം തരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. രോഗമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. യോഹന്നാന്റെ സുവിശേഷം 5:ാം ബത്സദയിലെ കുളക്കരയിലെ രോഗശാന്തി ഈശോയെ ഞങ്ങളുടെ മനസ്സിലൊക്കെ പച്ചകിടാതെ നിൽക്കുന്ന സംഭവമാണ്.
38 വർഷമായിട്ട് രോഗിയായിരുന്ന മനുഷ്യന്റെ അടുത്ത് വന്ന് നീ ചോദിച്ചില്ലേ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. ആ മനുഷ്യന്റെ മറുപടി, ഈശോയെ ഞങ്ങളുടെയൊക്കെ മറുപടിയാണ് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടെന്നുള്ള മറുപടിക്ക് മുമ്പായിട്ട് അവൻ പറഞ്ഞത് എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല എന്നാണ്. ഇന്ന് രോഗാവസ്ഥയിൽ കഴിയുന്ന ഒത്തിരിയേറെ ആളുകളുടെ ജീവിതത്തിൻ്റെ ഒരു വേദനയാണല്ലോ ഈശോയെ എനിക്കാരുമില്ല എന്ന്. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുമില്ല, ആശുപത്രിയിലൊന്ന് കൂടെ നിൽക്കാൻ ആരുമില്ല ഈശോയെ. വീടുകളിൽ കഴിയുമ്പോഴൊന്ന് ഭക്ഷണം ഉണ്ടാക്കി തരാനോ, ഒന്ന് ശുശ്രൂഷിക്കാനോ, ഒന്ന് കയ്യേൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാനോ ഒന്നും ഈശോയെ എനിക്കാരുമില്ല എന്നുള്ള ഹൃദയവേദനകൾ കഴിയുന്ന ഒത്തിരിയേറെ ആളുകളുണ്ടെന്ന് ഈശോയ്ക്കറിയാമല്ലോ. ഒരുപക്ഷെ ശാരീരിക വേദനകളെക്കാൾ ഉപരി ആരുമില്ല എന്നുള്ള മാനസിക വേദനകളിൽ വിഷമിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. പല കാരണങ്ങളുണ്ട് ഈശോയെ. മക്കൾ നോക്കാനൊക്കെ ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായിട്ടും ഒട്ടും സാധിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ടാകാം. മാതാപിതാക്കന്മാർക്ക് നല്ല മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാത്ത കഴിവുകളില്ലാത്തവരുണ്ടാകാം. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തവരും ഉണ്ടാകാം. ഈശോയെ, ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്കാരുമില്ല എന്ന് ചിന്തിക്കുന്ന എല്ലാവരെയും, അത് ശാരീരിക രോഗാവസ്ഥയിലായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലായിക്കൊള്ളട്ടെ, എനിക്കാരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എൻ്റെ വേദനകൾ തിരിച്ചറിയുന്നവരാരുമില്ല എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിലൂടെ ഈശോയെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കടന്നു പോയിട്ടുണ്ടെന്നറിയാം. ഇതെല്ലാം ഒരു രോഗാവസ്ഥയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ നീ ഇന്ന് എഴുന്നള്ളി വന്ന് നിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് പങ്കുവച്ചു തരുന്ന അതിവിശുദ്ധമായ നിമിഷങ്ങളിൽ എനിക്കാരുമില്ല എന്ന് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്, ഇവിടെ കൈക്ക് പിടിച്ച് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന, എന്ന് അവർക്ക് അനുഭവപ്പെടുന്ന ഒരു ദൈവാനുഭവം ഈശോയെ നൽകണമേ. ഈ ലോകത്ത് ആരും വേണ്ട. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്ന് ഉള്ളൊരു തിരിച്ചറിവ് ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്ത് ആരെല്ലാം ഉണ്ടായിരുന്നാലും നീ കൂടെയുള്ളതിനേക്കാളും വലുതല്ല അതൊന്നും എന്നുള്ളൊരു തിരിച്ചറിവ്. അല്ല, ഈ ലോകത്ത് ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും നീ എൻ്റെ കൂടെയുണ്ടല്ലോ, അത് ധാരാളം മതി എന്നുള്ള ഒരു ആത്മവിശ്വാസം. കർത്താവേ, ഈ മേഖലകളെയെല്ലാം നീ ഇന്ന് വിശുദ്ധീകരിച്ച് കൂടെ നീയുണ്ട്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഞാൻ നിൻ്റെ ഹൃദയത്തിലുണ്ട്, നിൻ്റെ ഓരോ കാലടികളിലും നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് ഈശോയെ ഒരു ഉറപ്പ് നൽകുന്ന വിശ്വാസം, ഒരു ആത്മീയ അനുഭവം, ഒരു സൗഖ്യ അനുഭവം ഈ മേഖലകളിൽ എല്ലാവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സകലങ്ങൾക്ക് ബഹളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, ദുഃഖത്തിൻ്റെ താഴ്വരയിൽ കുഞ്ഞേ നീ ഏകനല്ല. ദുഃഖത്തിൻ്റെ താഴ്വരയിൽ കുഞ്ഞേ നീ ഏകനല്ല. നിനക്കാകെ സമനിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്. നിനക്കാകെ സമനിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സകലങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ നിൻ്റെ വചനം വലിയ ആശ്വാസമായിട്ട് ഈശോയെ നീ ഇന്ന് ഞങ്ങൾക്ക് നൽകുകയാണല്ലോ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. യോഹന്നാൻ 14:28.
നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഈശോയെ, ഒത്തിരിയേറെ ഭയാശങ്കകളിൽ രോഗികളും ആരോഗ്യമുള്ളവരും ഇന്ന് ജീവിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് COVID-19 പശ്ചാത്തലത്തിൽ രോഗം അതിരൂക്ഷമായിട്ട് പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒത്തിരി ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴാണ് രോഗം വരുന്നതെന്ന് അറിയാൻ മേലാത്ത സാഹചര്യങ്ങൾ, ഈ രോഗത്തിൻ്റെ കെടുതികളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനെ ഒത്തിരി ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ ഈശോയെ, രോഗം വന്ന വരുമ്പോൾ തൻ പോസിറ്റീവാണ് എന്നറിയുമ്പോൾ മനസ്സ് ഇടിയുന്ന, തകർന്നു പോകുന്ന ചിന്തകളുമായി നിൽക്കുന്ന ആളുകൾ, കർത്താവേ, പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ സാഹചര്യങ്ങളെയും അതിൽ വേദനിക്കുന്ന ആളുകളും കുടുംബങ്ങളെയും ഒക്കെ നിമിഷം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. പക്ഷേ കുടുംബത്തിലെല്ലാവർക്കും രോഗാവസ്ഥകളുണ്ടാകുന്ന സാഹചര്യങ്ങൾ, രോഗം മൂലം ആരെങ്കിലുമൊക്കെ മരിച്ചു പോകുമ്പോൾ ഒന്ന് നല്ല സംസ്കാര ശുശ്രൂഷ പോലും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കുടുംബാംഗങ്ങളുടെ വേദനകൾ, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഒന്ന് നോക്കി കാണാനോ ഒരു രാത്രി പ്രാർത്ഥിക്കാനോ പോലും സാധിക്കാത്ത സാഹചര്യങ്ങൾ, പക്ഷേ ഈശോയെ, നിനക്കെല്ലാം അറിയാം. അതിലൊക്കെ വലിയ കൃപയും പ്രാർത്ഥനയുമെല്ലാം നീ അവർക്കൊക്കെ കൊടുത്താണ് അവരെ സ്വർഗത്തിലേക്ക് നീ കൊണ്ടുപോകുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന ഈശോയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള നിൻ്റെ വചനത്തിൽ വിശ്വസിച്ച വചനത്തിൻ്റെ ശക്തിയിൽ പ്രത്യേകിച്ച് കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സാഹചര്യങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ കോവിഡ് രോഗികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം ബാധിച്ച കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കുടുംബാംഗങ്ങൾക്ക് രോഗം വരുമ്പോൾ ഒന്ന് മാറ്റി താമസിക്കാൻ സ്ഥലമില്ലാതെ വിഷമിക്കുന്നവർ, വേണ്ടത്ര ശുശ്രൂഷകൾ കൊടുക്കാൻ നിർവാഹമില്ലാത്തവർ, ഈ രോഗം മൂലം ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്യുമുണ്ടാകുന്ന വലിയ സാമ്പത്തിക ചിലവുകൾ ഏറ്റെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, പ്രായം ചെന്നവർക്കൊക്കെ രോഗങ്ങളുണ്ടായി മറ്റു രോഗങ്ങളിലേക്കൊക്കെ ഇത് മാറുന്ന സാഹചര്യങ്ങൾ, ഈശോയെ, നീ ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ ഈശോയെ. പ്രത്യേകിച്ച് ഞങ്ങൾ ലോകത്തെ മുഴുവനും ഞങ്ങളുടെ നാടിനെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന ഈശോയെ, നിൻ്റെ കരുണയുടെ സൗഖ്യത്തിൻ്റെ കരം നീ നീട്ടണം. നീ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണം. ഭയപ്പെടേണ്ട എന്ന നിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് സമർപ്പിച്ച് എല്ലാ കോവിഡ് രോഗികളെയും അങ്ങനെയുള്ള കുടുംബങ്ങളെയും വ്യക്തികളെയും പ്രത്യേകിച്ച് അവരെ ശുശ്രൂഷിക്കുന്നവരെയെല്ലാം സമർപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ദൈവകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗാവസ്ഥകളിൽ കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. പ്രത്യേകമായിട്ട് ഈ നിമിഷങ്ങളിൽ കഠിനമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്ന രോഗാവസ്ഥയിൽ കഴിയുന്നവർ, മരുന്നുകൾ പോലും കഴിച്ചിട്ട് വേദനകൾ കുറവില്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്നവർ, രോഗത്തിൻ്റെ അതികഠിനമായിട്ടുള്ള വേദനകൾ മൂലം നിരാശപ്പെട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള അതികഠിനമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ വക്കിലെത്തിയിട്ടും ഒന്ന് നന്നായിട്ട് മരിക്കാൻ, ശാന്തമായിട്ടൊന്ന് മരിക്കാൻ പോലും സാധിക്കാതെ വലിയ അസ്വസ്ഥതകളിൽ കഴിയുന്ന വ്യക്തികളെയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല മരണം കൊടുത്ത് മരണത്തിനായിട്ട് ഒരുങ്ങുന്നവരെ, നീ വിളിക്കുന്നവരെയെല്ലാം ശാന്തമായിട്ടുള്ള മരണം നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും കുടുംബ സാഹചര്യങ്ങളെയും അതിനുള്ള തടസ്സങ്ങളെയെല്ലാം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിമിഷം പ്രത്യേകമായിട്ട് അതികഠിനമായിട്ടുള്ള വേദനകളിൽ കഴിയുന്നവരിലേക്കെല്ലാം നീയൊരു ആശ്വാസമായിട്ട്, സൗഖ്യമായിട്ട്, വലിയൊരു സ്വാന്തന സ്പർശം നിൻ്റെ അവർക്കൊക്കെ അനുഭവിക്കുവാൻ ഈ വിശുദ്ധമായ ദേവാലയത്തിലിരുന്ന് എളിവരും പാപികളുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരമായിട്ട് അങ്ങനെയുള്ള എല്ലാ രോഗികൾക്കും ആശ്വാസവും സാന്ത്വനവുമായി നീ കടന്നു വന്ന് എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ,
ദിവ്യകാരുണ്യ ഈശോയെ, എല്ലാ ആശുപത്രികളെയും ആശുപത്രികളിലെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണല്ലോ ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രിയിലുള്ള മറ്റ് ജീവനക്കാരെല്ലാം. ഈശോയെ, എല്ലാ ആശുപത്രികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശുപത്രികളിലും രോഗികൾക്ക് നല്ല ചികിത്സ ലഭിക്കുവാൻ, നല്ല ശുശ്രൂഷ ലഭിക്കുവാൻ, സൗഖ്യം ലഭിക്കുവാൻ, ആത്മീയവും മാനസികവും ശാരീരികവുമായ സൗഖ്യം ലഭിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലുകളെയും അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും മറ്റ് ശുശ്രൂഷ മേഖലകളെയും ആശുപത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളെയും സൗകര്യങ്ങളെയും ഉപകരണങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ആശുപത്രിയിൽ കഴിയുന്ന എല്ലാ രോഗികളിലേക്ക് നീ സൗഖ്യം തരണമേ എന്നും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് ശക്തി കൊടുക്കണമേ എന്നും അഭിഷേകം നൽകണമേ എന്നും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അനന്ത കോടി നന്മയാൽ അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, പരിശുദ്ധാത്മശക്തിയാൽ അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അനന്ത കോടി നന്മയാൽ അഭിഷേകം ചെയ്യണേ. ഈശോയെ, വീടുകളിൽ പ്രായം ചെന്ന് കഴിയുന്ന രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും അവർ താമസിക്കുന്ന ഭവനങ്ങളെയും അവർ കഴിയുന്ന മുറിയ കട്ടിൽ ഈ സാഹചര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കരസ്പർശനത്തിനായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ എളിമയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഭവനങ്ങളിലേക്കും ഈശോയെ നീ കടന്നു വരണം. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരുടെ അടുത്ത് നീ വരണം. നീ അവരോട് സംസാരിക്കണം. നീ അവർക്ക് സമാശ്വാസം നൽകണം. നീ അവർക്ക് സൗഖ്യം നൽകണം. വീടുകളിൽ അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് നീ നല്ല ബലം കൊടുക്കണം. നിരാശ കൊടുക്കരുത് ഈശോയെ. അവർക്ക് തവര് തളർന്നു പോകാൻ ഇടയാകരുത് ഈശോയെ. അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കണം ഈശോയെ. രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് ഭവനത്തിൻ്റെ വലിയ കൃപയായിട്ട് ആ കുടുംബത്തിൻ്റെ തലമുറകളിലേക്ക് അതിൻ്റെ അനുഗ്രഹം നീ നൽകുന്നു ഈശോ. അതൊക്കെ ഒരു ബോധ്യമായിട്ട് അനുഗ്രഹമായിട്ട് അവർക്കെല്ലാം ആ ഭവനത്തിന് നൽകണമേ. ഭവനങ്ങളിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും ഈ നിമിഷം സമർപ്പിച്ച കുടുംബങ്ങളെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും ഏതെങ്കിലും അല്ലെ മറ്റൊരു വിധത്തിൽ അവരെ സഹായിക്കുന്ന ബന്ധുക്കൾ, അയൽവാസികൾ, സ്നേഹിതർ എല്ലാവരെയും ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അനന്ത കോടി നന്മയാൽ അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, പരിശുദ്ധാത്മനിറവിനാൽ അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അഭിഷേകം ചെയ്യണേ, അനന്തമായ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണേ. ഈശോയെ, അഗതി മന്ദിരങ്ങളിലും മറ്റ് ശുശ്രൂഷ കേന്ദ്രങ്ങളിലും ആയിരിക്കുന്ന എല്ലാ രോഗാവസ്ഥയിലുള്ളവരെയും അവരെ ശുശ്രൂഷിക്കുന്ന വലിയ മനസ്സുകളെയെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളെയും ഒത്തിരിയേറെ പണച്ചെലവും മറ്റ് സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് ഈശോയെ, അതെല്ലാം നിന്നിൽ ആശ്രയിച്ച് അനുനിമിഷം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ വിശ്വാസവും കൃപയുമെല്ലാം അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള സെൻ്ററുകളിൽ കഴിയുന്ന പ്രത്യേകിച്ച് മാനസിക രോഗികളായി കഴിയുന്ന എല്ലാവരെയും കർത്താവെ, നീ അവർക്ക് സൗഖ്യം കൊടുക്കണം. നീ അവർക്ക് ബലം കൊടുക്കണം. മരുന്നിനേക്കാൾ ഉപരി നിൻ്റെ കരം അവർക്ക് ശക്തി കൊടുക്കണം. അങ്ങനെയുള്ള മാനസിക രോഗികളെയും ഒരേ ശുശ്രൂഷ ഒരേ ശുശ്രൂഷിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റൊത്തിരിയേറെ ശുശ്രൂഷ കേന്ദ്രങ്ങൾ, പ്രായം ചെന്നവർ രോഗികളെ ശുശ്രൂഷിക്കുന്നവർ, പ്രായം ചെന്ന മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്ന അഭയകേന്ദ്രങ്ങൾ, ഇവിടെയെല്ലാം അവരെല്ലാം ഈ മേഖലകളെയും ആ കേന്ദ്രങ്ങളെല്ലാം ഈശോയുടെ സംരക്ഷണത്തിന് പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ അനുദിനമുള്ള അവരുടെ ശുശ്രൂഷകൾ, ഒരു അസ്വസ്ഥത കൂടാതെ വലിയ സ്നേഹത്തോടുകൂടി ശുശ്രൂഷ ചെയ്യാനുള്ള അഭിഷേകം അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കണേ. പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്നവരെ, ശുശ്രൂഷിക്കുന്നവർ, ശാരീരിക വൈകല്യമുള്ളവരെയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവരെയും ഒക്കെ ശുശ്രൂഷിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് ഈശോയെ. എന്തെങ്കിലും കഠിനമായിട്ടുള്ള എന്തെങ്കിലും കഷ്ടപ്പെടുന്ന
ശുശ്രൂഷകളാണ് ഇതൊക്കെയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതെല്ലാം നിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് അവർ ചെയ്യുന്നതെന്നും ഈശോയെ നിനക്കറിയാമല്ലോ. അതിനെല്ലാം നീ അതെല്ലാം നീ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഈശോയെ. ഇങ്ങനെയുള്ള എല്ലാ ശുശ്രൂഷ കേന്ദ്രങ്ങളെയും അവിടെ വസിക്കുന്നവരെയും പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കഴിയുന്നവരെയും ആ ഭവനങ്ങളെയെല്ലാം കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനും സൗഖ്യത്തിനും വേണ്ടി സമർപ്പിച്ച ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുരക്തം അവരിൽ ഒഴുകട്ടെ നാഥ, അഭിഷേകം അവരിൽ നിറയട്ടെ. തിരുരക്തം അവരിൽ ഒഴുകട്ടെ നാഥ, അഭിഷേകം അവരിൽ നിറയട്ടെ. വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരിക്കൽ കൂടി നിശബ്ദമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ രോഗികളെയും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാവരെയും ദിവ്യകാരണത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ അൽബൻ സ്വാമിയുടെ ഈ ഖബറുടെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ എല്ലാ രോഗാവസ്ഥയിലുള്ളവരെയും അല്ല വീടുകളിലൊക്കെ ഇരുന്ന് അൽബൻ സ്വാമിയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് ഈ ദേവാലയത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിലും ഈ ഖബറുടെ ദേവാലയത്തെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈശോയെ ദിവ്യകാരണത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടപേക്ഷകളായിട്ട് എഴുതിയിടുന്ന എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പ്രത്യേകിച്ച് വിശുദ്ധ അൽബൻ സ്വാമിയുടെ മധ്യസ്ഥതയിലൂടെ നിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുവാൻ, വിശ്വാസത്തിലേക്ക് ആളുകൾ കൂടുതൽ വളരുവാൻ, എല്ലാവർക്കും ശാരീരിക സൗഖ്യത്തിൻ്റെ അപ്പുറം ആത്മീയ സൗഖ്യം കിട്ടുവാൻ, ആത്മാവ് നിത്യജീവിതത്തിലേക്ക് കടന്നു വരാൻ ഉതകുന്ന രീതിയിൽ എല്ലാ രോഗങ്ങളെയും നീ രൂപപ്പെടുത്തുവാൻ അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന ഈശോയെ എല്ലാ രോഗാവസ്ഥയിലുള്ളവരെയും പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ മാനവരെ ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവി ചിന്തനമേ ദിവ്യ വരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാഥൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായേ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാഥൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. മരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.